നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പാർട്ടി വിലക്ക് ലംഘിച്ച് സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുകയും പരസ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുകയും ചെയ്തതിന് പാർട്ടി അച്ചടക്ക ലംഘനത്തിന് ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ പ്രതികരണവുമായി കെ വി തോമസ് കോൺഗ്രസിലെ സ്ഥാനങ്ങൾ മാറ്റുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല മാധ്യമ വാർത്തകൾ മാത്രമാണ് മുന്നിലുള്ളത് അതിന് മറുപടി പറയാനാവില്ല ആകാശം ഇടിഞ്ഞു വീഴുന്നതിന് ഇപ്പോഴേ മുട്ടുകൊടുക്കേണ്ടതില്ലല്ലോ എന്നാണ് കെ വി തോമസ് പറയുന്നത് താൻ ഇപ്പോഴും ഒരു കോൺഗ്രസ്സുകാരനാണെന്നും കോൺഗ്രസ് വീട്ടിൽ തന്നെയാണ് ഉള്ളതെന്നും കെ വി തോമസ് വ്യക്തമാക്കി നടപടി ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല പദവികൾ ഇല്ലെങ്കിലും സാരമില്ല പദവികളെന്ന് പറയുന്നത് കസേര മേശയുമാണ് അത് മാറ്റി ഒരു സ്റ്റൂൾ തന്നാലും കുഴപ്പമില്ലെന്ന് കെ വി തോമസ് പറഞ്ഞു എന്നാൽ കെ വി തോമസിനെതിരെ പാർട്ടി എടുത്ത അച്ചടക്ക ലംഘന നടപടി അവസരത്തിനൊത്തും ഉപയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പക്ഷെ കോടിയേരിയുടെ ശ്രമം ചെറുതായൊന്ന് പാളിയെന്ന് തോന്നുന്നു സി പി എമ്മിലേക്ക് തന്നെ സ്വാഗതം ചെയ്ത സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ തള്ളുകയാണ് കെ വി തോമസ് ചെയ്തത് രാഷ്ട്രീയ അഭയം നൽകുമെന്ന കോടിയേരിയുടെ പ്രസ്താവനയോടാണ് പ്രതികരണം വീടില്ലാത്തവർക്കാണ് അഭയം വേണ്ടത് താൻ ഇപ്പോഴും കോൺഗ്രസ് വീട്ടിലാണ് ഉള്ളത് സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് എന്തിന് അപമാനം തോന്നണമെന്നും കെ വി തോമസ് പറഞ്ഞു പദവിയിൽ നിന്ന് ഒഴിവാക്കിയത് കോൺഗ്രസ് നടപടിയിൽ കെ വി തോമസിന്റെ തീരുമാനത്തിനെ കാക്കുകയാണ് സി പി എം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കെ വി തോമസിനെ ഇടതുപാളയത്തിൽ എത്തിക്കാനാണ് സി പി എമ്മിന്റെയും ശ്രമങ്ങൾ എന്നാൽ കോൺഗ്രസ് ഉടൻ കെ വി തോമസിനെ പുറത്താക്കില്ലെന്നിരിക്കെ സി പി എമ്മും ആശയക്കുഴപ്പത്തിലാണ് പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തത് മുതൽ കെ വി തോമസിന് മുന്നിൽ സി പി എം കവാടങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കെ വി തോമസിനായി രംഗത്തെത്തിയതോടെ ഉടൻ പുറത്താക്കാൻ നിന്ന കോൺഗ്രസും ഒരു ചുവട് പിന്നോട്ട് വെക്കുകയായിരുന്നു വിലക്ക് ലംഘിച്ചാൽ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടും കെ വി തോമസ് കോൺഗ്രസിൽ തന്നെയുണ്ട് അതിവേഗം പുറത്താക്കി വീരപരിവേഷത്തോടെ തോമസ് സി പി എമ്മിലേക്ക് പോകേണ്ടെന്ന് കരുതിയാണ് കോൺഗ്രസിന്റെ ഈ തന്ത്രപരമായ നീക്കം താൻ ജനിച്ചു വളർന്ന പ്രദേശമാണ് തൃക്കാക്കര തന്റെ ചെറുപ്പകാലത്ത് കശുവണ്ടി പെറുക്കാൻ പോയ സ്ഥലമാണ് ഇന്നത്തെ കളക്ട്രേറ്റ് എന്റെ അമ്മയുടെ അമ്മയുടെ വീടാണത് അവിടെയുള്ള എല്ലാവരെയും എനിക്കറിയാം താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് ഇപ്പോഴും അവിടെ ഉറ്റ ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് താനൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളല്ലേ ഈ സമയത്ത് അതിന് ഉചിതമായ ഒരു തീരുമാനമെടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കും തിരഞ്ഞെടുപ്പ് വരട്ടെ നോക്കാം അപ്പോൾ നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണോ നടപടി ലഘൂകരിച്ചെന്ന ചോദ്യത്തിന് അത് മാധ്യമങ്ങൾക്ക് വിശകലനം ചെയ്യാമെന്നാണ് കെ വി തോമസ് പറഞ്ഞത് തൃക്കാക്കരയിൽ പാർട്ടി പ്രത്യേക ദൗത്യം ഏൽപ്പിച്ച് പ്രവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് തനിക്ക് പ്രത്യേക ദൗത്യങ്ങളൊന്നും നിലവിലില്ലെന്നും തെരഞ്ഞെടുപ്പ് വരട്ടെ നോക്കാമെന്നുമാണ് കെ വി തോമസ് പറഞ്ഞത്